കലങ്ങിയില്ല. നമസ്കാരം, ജിനാണ് കുവൈറ്റ് ചെയ്ത്. അപ്പൊ ടെക്സഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് മുമ്പ് നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഹവല്ലി, നമ്മള് മാനർച്ചിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ മാന് കാണിക്കാൻ പറ്റിയില്ല, ഇന്ന് കാണുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ അപ്പൊ അത് അപ്പൊ 150 മുതൽ ഇവിടെ ഉണ്ട് സാധനം. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഇവിടെ ഇലയിലെ ചോറ്, പിന്നെ എല്ലാതരം ബിരിയാണികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം ഇവിടെയുള്ള വിശേഷങ്ങൾ. കുറേ സ്പെഷ്യൽ ഐറ്റങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ ഡയലോഗും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ച് ഡയലോഗ്, അത് പഞ്ച് ഡയലോഗ്, സലീം കുമാറിന്റെ ഒക്കെ പഞ്ച് ഡയലോഗുകൾ എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഇത് ലൊക്കേഷൻ പറയുന്നത് ഹവല്ലി യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ്. ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. ഹവല്ലി കണ്ടല്ലേ, ഇവിടെ ഹവല്ലി ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കാണുന്നതാണ് കിഴി ബിരിയാണി. ഇതെങ്ങനെയാ ചേട്ടാ, പൊതിഞ്ഞിട്ടാണ് ആവി ചേട്ടന? അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പൊതിയുന്ന ഒരു രംഗമാണ്. ആ കെട്ടണതിനും ഒരു സ്റ്റൈലുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആണ്, ഏത് സ്റ്റേറ്റിലെ സ്പെഷ്യലാണ്? നമ്മുടെ കണ്ണൂര്, കാസർഗോഡ്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം? കാസർഗോഡ്. ഇതിനെ എടുത്ത് അവയിൽ കയറ്റും അല്ലേ? ചോറ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാഴ ഇലയിലാണ് നമ്മുടെ ഈ പൊതിച്ചോറ്. ചേട്ടാ, ഈ കറികളുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ബീട്രൂട്ടാണ്. ബീട്രൂട്ട്, പിന്നെ വഴുതനങ്ങ. വഴുതനങ്ങ, പിന്നെ കൂസ. കൂസ, ആ അതേതാണ്? കൂസ. തേങ്ങാ ചമ്മന്തി അല്ലേ? ആ തേങ്ങാ ചമ്മന്തി. തേങ്ങാ ചമ്മന്തി, ഫിഷ് ഫ്രൈ, പപ്പടം. അപ്പൊ ഇത് കെട്ടണതിന് ഒരു സ്റ്റൈലുണ്ട് കേട്ടോ, അത് സ്ഥിരം ചെയ്യണവർക്കെ അറിയാവൂ. കെട്ടിക്കോട്ടോ. രണ്ടിലും മടക്കി, അത് വാട്ടിയ ഇലയിലാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് നമ്മുടെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ബണ്ണ്, പിന്നെ 3 പീസ് ചിക്കൻ, ഒരു പെപ്സികളൊക്കെ കൂട്ടി 1.5 ദിനാർ. അതുകൊണ്ട് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലേ. 1.5 ദിനാർ, 1.5 ദിനാർ ഇങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. ഒരാൾക്കല്ല, 2 പേർക്ക് ഇരുന്ന് കഴിക്കാം. 1.5 ദിനാറിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കനാണ്, കണ്ടല്ലേ. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, നമ്മുടെ ഇൻട്രോ പറഞ്ഞതുപോലെയൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാനായിട്ടുണ്ട്. ബീഫ്, കുട്ടനാട് ബീഫ്, അതൊക്കെ ഞാൻ പറയുന്നില്ല. നമ്മുടെ നമസ്കാരം കൂട്ടി എന്നാ പറയും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് കിളി പോയിരിക്കുവാണ്. ഞാൻ കുട്ടനാടൻ ബീഫ് ഉണ്ട്, നല്ല നല്ല വലിയ പീസുകൾ, നല്ല സൂപ്പർ സ്റ്റൈല്, അടിപൊളി കേട്ടോ. കുട്ടനാടൻ ബീഫ് കാണാൻ നല്ല എന്നാ ലുക്ക് എന്ന് നോക്കിയാൽ, അതിൻ്റെ കൂടെ കപ്പയും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണല്ലോ. ഇത് കപ്പയാണ്, കപ്പയാണ് പിടിച്ചാൽ സൂപ്പർ. കപ്പയും ബീഫും പൊളി. അത് കുട്ടനാടൻ ബീഫാണ്, അത് ശ്രദ്ധിക്കുന്നത്. കുട്ടനാടൻ ബീഫാണ് സ്പെഷ്യൽ ഐറ്റം. ഇതിൻ്റെ കൂടെ ഇതായിരിക്കും കോമ്പിനേഷൻ. കേട്ടോ, കപ്പയും ബീഫും, കപ്പയും ബീഫും എല്ലായിടത്തും കോമ്പിനേഷൻ ആണ്. പിന്നെ വേണ്ടേ ഗ്രാ ബ്രോസ്റ്റ്, ഒരു ഞണ്ട് ഫുള്ളായിട്ടാണ്, അടിപൊളി. അത് നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ പുട്ടും ബീഫുമാണിത്. പുട്ടും ബീഫ് കറിയും, നമ്മൾ പുട്ടും കടലേക്കല്ലേ കഴിച്ചാൽ, പുട്ടും ബീഫും ഒന്ന് രാവിലെയൊക്കെ പരീക്ഷിക്കാത്തതാണ്. അതുപോലെ തന്നെ നല്ല പേരി പേരി ചിക്കൻ, നല്ല സ്പൈസി ചിക്കനാണത്. ചിക്കൻ ഫ്രൈ ഉണ്ട്, അടിപൊളി ചിക്കൻ ഫ്രൈ. കാണാനൊക്കെ എന്നാ ലുക്കാന്ന് നോക്കിയാൽ ചിക്കൻ ഫ്രൈ. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഗ്രേവി എല്ലാം ഉണ്ട്.
പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് സാധനം ഇത് എടുത്ത് പറയാനൊന്നുമില്ല. ഒന്നര കടി അല്ലേ? ഒന്നേ കാല് നെയ്ച്ചോറും പള്ളിക്കറിയും. ഒന്നര കടിക്കുള്ള പള്ളിച്ചോറും ബീഫ് കറിയും. പൊളിച്ച് നെയ്ച്ചോറും ബീഫ് കറിയും. നമ്മള് ടേസ്റ്റ് നോക്കിയിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും ബീഫ് ഫ്രൈ കണ്ടിട്ട് നല്ല കുട്ടനാടൻ ബീഫ് ഫ്രൈ കണ്ടിട്ട് നല്ല പൊളി ലുക്കാണ്. അതിൻ്റെ ടേസ്റ്റും അങ്ങനെ തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ബീഫും പള്ളിച്ചോറാണ്. ബീഫ് പള്ളിച്ചോറ് അടിപൊളി. അതിൻ്റെ സ്റ്റൈലും ലുക്കെല്ലാം കണ്ടോ, നല്ല നെയ്യിൽ കുഴച്ച മാതിരി ഇരിക്കുന്ന സാധനം. എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ബീഫ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കിഴി ബിരിയാണിയാണ്. നമ്മൾ നേരത്തെ തീയും പുഹയൊക്കെ കണ്ടില്ലേ, ഇത് സൂപ്പർ ഐറ്റം കേട്ടോ. ആ വേവിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ പപ്പടവും കൂടെ ഉണ്ട് കേട്ടോ. ഞണ്ടെങ്ങനെയുണ്ട്? പൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മൊത്തം കഴിച്ചത് നമ്മളെ വന്നതിൽ ഞണ്ട് ഇഷ്ടപ്പെട്ടല്ലേ. ഞണ്ട് റോസ്റ്റാണ്. മാംസമുള്ള ഞണ്ടും നല്ല അടിപൊളി ഫുഡ്. കുട്ടനാടൻ സ്റ്റൈല് ബീഫ്. പിന്നെ എന്താ പറഞ്ഞോട്? ഞണ്ട് റോസ്റ്റ് നല്ല സൂപ്പർ ഞണ്ട് റോസ്റ്റ്. നല്ല മാംസമുള്ള ഞണ്ട്, മാംസമുള്ള ഞണ്ട്. കുറെ കാലം കൂടിയ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ റെസ്റ്റോറന്റ് റോസ്റ്റ് ചിക്കൻ ഒന്ന് ഒരു കേടി 250. ഒരു രക്ഷയില്ലാത്ത ഫുഡ്. അപ്പോ അതുപോലെ നമ്മൾ ആ ഇൻട്രോയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പുഹയും തീയും ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പം എല്ലാവരും വരിക, ഗ്രീൻ ഹൗസ് ഹവല്ലി യൂണിറ്റ് സ്ട്രീറ്റിലാണ് ഇത്. ബാക്ക് സൈഡല്ലേ. അപ്പം മറക്കണ്ട, ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം. ഇവിടെ മാൻ ഉണ്ടോ? മാൻ മാനർച്ചി എല്ലാ വെള്ളിയാഴ്ചയിലുണ്ട്. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. മാനർച്ചി ഉണ്ട്. അപ്പം എല്ലാവരും വരിക. 50 പിടിച്ച പുള്ളിമാന്റെ ഇറച്ചി, 50 പിടിച്ച പുള്ളിമാന്റെ ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുള്ള. അപ്പം സുഹൃത്തുക്കളെ ബോറടിപ്പിക്കുന്നില്ല, വരിക. നന്ദി, നമസ്കാരം.